ജ്ഞാനം ശക്തി വിവേകം ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ അറിവ് നീതി ശാശ്വത ശാന്തി മഞ്ഞു പോൽ നമ്മിൽ അലിഞ്ഞിടട്ടെ എന്റെ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുകയാണ്. ദൈവകൃപയിൽ സമൃദ്ധിയോടെ ജീവിക്കുവാൻ സ്വർഗം നമ്മെ ഒന്നിപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സപ്താത്മാക്കളെന്ന ശുശ്രൂഷയുടെ 9-ാം ദിനത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കാലഘട്ടത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് ആത്മീയമായി ഒരുങ്ങുവാനും അനേകരെ ആത്മീയമായി സജ്ജമാക്കുവാനും ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:45 പരിശുദ്ധ വചനം പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് കർത്താവ് തുറക്കുകയാണ്. കർത്താവ് നമ്മുടെ ഹൃദയത്തെ തുറക്കുന്നില്ലെങ്കിൽ പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങൾ നമ്മിൽ കൃപയായി മാറുകയില്ല. തിരുവെഴുത്തിലെ ദൈവിക സത്യങ്ങൾ ഗ്രഹിക്കുവാനോ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനോ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക രഹസ്യങ്ങളുടെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ഹൃദയം കഠിനമായി പോകും. കർത്താവ് ഹൃദയം തുറക്കണം. ലിദിയാട് ഹൃദയം കർത്താവ് തുറന്നതുപോലെ ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മുടെ ഹൃദയദൃഷ്ടികൾ കർത്താവിനാൽ പ്രകാശിതമാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യുഗാന്ത്യ സഭയെ ആത്മീയമായി ഒരുക്കുവാനും ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ സഭയെ നവീകരിക്കുവാനുമായി സഭയുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മാതാവ് നമ്മോടൊപ്പമുണ്ട്. അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച് അമ്മ മാതാവ് ഈ നാളുകളിൽ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റവും ഉണർവോടെ നമ്മൾ ചൊല്ലുകയാണ്. സാധിക്കുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കർത്താവിൻ്റെ തിരുമുൻപിലേക്ക് യാചനാപൂർവം തുറന്നു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളുടെ മേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളുടെ മേ എഴുന്നള്ളി വരണമേ. സഭയുടെ മേ കുടുംബങ്ങളുടെ മേ തലമുറകളുടെ മേ അവിടുത്തെ സപ്തദാനങ്ങളുമായി എഴുന്നള്ളി വരണമേ. ആത്മാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സംഖ്യയുടെ പുസ്തകം 11:31 ഈ നാളുകളിൽ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാൽ നമ്മുടെ ജീവിതങ്ങൾ പ്രകാശിതമാകുവാൻ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനം
അടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ കാലത്തെ വ്യാഖ്യാനിക്കുന്നവരായി അസംഖ്യമാത്മാക്കളെ ഈ നാളുകളിൽ കർത്താവിനായി വീണ്ടെടുക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങൾ നമ്മിലേക്ക് പകരപ്പെടുവാനായി പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്നൊരു സമയത്തിലാണ് നമ്മൾ. സംഖ്യയുടെ പുസ്തകം 11:31 പറയുന്നു, പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു, ആ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു. ഏകദേശം 30 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനത്തിന് ആവശ്യമായ കാടപ്പക്ഷികളെ കർത്താവിൻ്റെ കാറ്റ് കൊണ്ടുവരികയാണ്. അവർക്ക് മതിവരുവോളം ഭക്ഷിച്ച് തൃപ്തി വരുവാൻ കർത്താവിൻ്റെ റൂഹ തൻ്റെ ജനത്തിന് ആവശ്യമായ കാടകളെ കൊണ്ടുവരികയാണ്. ഇന്ന് തിരുസഭയ്ക്ക് ആവശ്യം കർത്താവിൻ്റെ കാറ്റിനാൽ സഭ ഉണർത്തപ്പെടണം. നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ കർത്താവിൻ്റെ കാറ്റ് ആഞ്ഞടിക്കുവാൻ ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സപ്തദാനങ്ങൾ ഈ കാറ്റ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരും. അത് പരിശുദ്ധ റൂഹ തന്നെയാണ്. പരിശുദ്ധാത്മാവിനായി ദാഹിക്കുക, ആത്മാവിൻ്റെ സപ്തദാനങ്ങൾക്കായി ആഗ്രഹിക്കുക. അവിടുത്തെ വിശുദ്ധ ദാനങ്ങളാൽ നമ്മൾ മുദ്രിതരാകുവാൻ, നമ്മുടെ കുടുംബങ്ങൾ പ്രകാശിതമാകുവാൻ, നമ്മുടെ സമൂഹങ്ങൾ ഉണർത്തപ്പെടുവാൻ, യുഗാന്ത്യ സഭ നവീകരിക്കപ്പെടുവാൻ കർത്താവേ കരുണ കാണിക്കണമേ, ആത്മാവേ കൃപ ചൊരിയണമേ. ഇരു പ്രാർത്ഥനയോടെ നമ്മുടെ ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. കർത്താവിന്റെ കാറ്റേ സപ്തദാനങ്ങളുമായി വരണമേ, കർത്താവിന്റെ കാറ്റേ ഞങ്ങളുടെ മേൽ ആഞ്ഞു വീശണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആഞ്ഞടിക്കണമേ. പാപശക്തികള്, നാരകീയ ശക്തികള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള്, അന്ധകാര പോരാട്ടങ്ങള്, പൈശാചിക രൂപികള് കർത്താവിന്റെ കാറ്റിനാൽ അഭിഷേക ശക്തിയാൽ നിർവീര്യമാകട്ടെ. വിശുദ്ധ ദാനങ്ങൾ, ദൈവത്തിന്റെ സപ്താത്മാക്കൾ ഞങ്ങളെ ഉണർത്തട്ടെ. കരമുയർത്തി ഒന്നിച്ചു വിളിക്കുന്നു, ആത്മാവേ എല്ലാവരും വിളിച്ചു പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആത്മാവ് വരുന്ന സമയം, അവിടുത്തെ സപ്തദാനങ്ങളുമായി ആത്മാവ് നമ്മളെ സന്ദർശിക്കുന്ന സമയം, ആത്മാവേ കരുണ ചൊരിയണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അഭിഷേകം പകരണമേ, അവിടുത്തെ സപ്തദാനങ്ങളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹോളി സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ അമ്മ മാതാവേ, കൃപാവരങ്ങളുടെ വിതരണക്കാരിയേ, പരിശുദ്ധാത്മാവിന്റെ ദാനഫല വരങ്ങളുടെ ആൾ രൂപമേ, അമ്മയോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഇരു കരങ്ങളും ദൈവസന്നിധിയിൽ തുറന്നു പിടിച്ച് ഒരു മനസ്സോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. ആത്മാവേ ഇറങ്ങി വന്നു, വിശുദ്ധ ദാനങ്ങളുമായി ഇറങ്ങി വരണമേ, ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. അത്ഭുതത്തോടെ പാടി പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, സപ്തദാനങ്ങളുമായി ഞങ്ങളെ സന്ദർശിക്കണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഒന്നിച്ചു വിളിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സപ്തദാനങ്ങളാൽ നമ്മൾ അലങ്കൃതരാകുവാൻ, നമ്മൾ മുദ്രിതരാകുവാൻ നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു. ആത്മാവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, ആമേൻ, ആമേൻ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ നിറയണമേ. കം, കം ഹോളി സ്പിരിറ്റ്, കം.
കം ഹോളി സ്പിരിറ്റ് കം, കം ഹോളി സ്പിരിറ്റ് കം, ആത്മാവേ വരിക, സപ്തദാനങ്ങളുമായി വരിക, ജ്ഞാനത്തിന്റെ ആത്മാവായി, വിവേകത്തിന്റെ ആത്മാവായി, അറിവിന്റെ ആത്മാവായി, ആലോചനയുടെ ആത്മാവായി, ദൈവഭക്തിയുടെ ആത്മാവായി, ആത്മശക്തിയുടെ ആത്മാവായി, ദൈവയത്തിന്റെ ആത്മാവായി, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങൾ ഉണർത്തണമേ, ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ, ഞങ്ങൾ നവീകരിക്കണമേ. ഇരു കരങ്ങളും ഉയർത്തി ആത്മാവിനെ ഇന്നത്തെ ശുശ്രൂഷകളെ ഏൽപ്പിച്ചുകൊണ്ട് ആത്മാവ് നിയന്ത്രിക്കുവാനായി നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധ രൂഹായേ, ആരാധന 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 ആരാധന, യുഗാന്ത്യ സഭയിലേക്ക് അവിടുത്തെ വിശുദ്ധ ദാനങ്ങൾ പകരണമേ, വന്യ വൈദികരുടെമേ, സമർപ്പിതരുടെമേ, അന്മായ പ്രേക്ഷിതരുടെമേ, കുടുംബസ്ഥരുടെമേ, യുവജനങ്ങളുടെ മേൽ, എല്ലാ കുഞ്ഞുങ്ങളുടെ മേൽ ആത്മാവേ അവിടുത്തെ സപ്തദാനങ്ങളെ വർഷിക്കണമേ. സ്തുതിക്കുന്നു, 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 ഓ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധമ്മ മാതാവേ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയെ, ആത്മാവിൽ നിന്ന് കൃപാവരങ്ങളെ ഞങ്ങൾക്കായി വാങ്ങി നൽകുന്ന ഞങ്ങളുടെ പൊന്നു അമ്മയെ, നമ്മുടെ കരം പിടിച്ച് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ എല്ലാ നിയോഗങ്ങളെയും ഈ ശുശ്രൂഷയോട് സംഭവിക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്ന എല്ലാ പദ്ധതികളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മളെല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുന്നു. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഇന്നേ ദിനം ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് അവിടുത്തെ സപ്തദാനങ്ങളിൽ വളരെ വിശിഷ്ടമായ വിവേകത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ്. കഴിഞ്ഞ 3-4 ദിനങ്ങളിലായി ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. യുഗാന്ത്യ സഭയെ നയിക്കേണ്ടതും യുഗാന്ത്യ സഭയിൽ ശക്തിയോടെ വെളിപ്പെടേണ്ടതുമായ ഒരു വിശുദ്ധ ദാനമാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവ്. ഇന്നേ ദിവസം വിവേകത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് നൽകിയ സന്ദേശത്തിൽ അമ്മ ഇപ്രകാരം നമ്മെ അറിയിക്കുകയാണ്. കർത്താവ് അയക്കുന്ന അടയാളങ്ങൾ മനുഷ്യർ ഗ്രഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. എല്ലാവരും ഒന്നിച്ച് ആ സന്ദേശം ഒന്ന് വായിച്ചേ. കർത്താവ് അയക്കുന്ന അടയാളങ്ങൾ മനുഷ്യർ ഗ്രഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. ഇതാണ് സ്വർഗത്തിൻ്റെ വലിയ വേദന. ഇന്ന് പരിശുദ്ധ അമ്മ മാതാവ് അനേകം ഇടങ്ങളിൽ രക്ത കണ്ണുനീരൊഴുക്കി അമ്മ വേദനയോടെ കരയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കർത്താവ് നൽകുന്ന അടയാളങ്ങളെ, മുന്നറിയിപ്പുകളെ നമ്മൾ സ്വീകരിക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമുക്ക് ആവശ്യമാണ്. നമ്മൾ ധ്യാനിച്ചു ഈ അടയാളങ്ങളിലൂടെ ദൈവം എന്താണ് നമ്മോട് സംസാരിക്കുന്നത്, ഇത് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ വിവേകത്തിൻ്റെ ആത്മാവ് നമുക്ക് കൂടിയേ തീരൂ. പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങളിൽ വളരെ വിലപ്പെട്ട ദാനമാണ് വിവേകം, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. യെശയ്യാ പ്രവചനം 11:2 പരിശുദ്ധ വചനം പറയുന്നു, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്
അത് പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങളിൽ വളരെ വിലപ്പെട്ടതാണ്. മാനുഷികമായി നമുക്ക് ലഭിക്കുന്ന ബുദ്ധിയോ, നമ്മൾ വളരുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധി സാമർത്ഥ്യത്തെക്കുറിച്ചല്ല ഇവിടെ പരിശുദ്ധ പദനം പറയുന്നത്. ഇത് പരിശുദ്ധാത്മാവ് തന്നെ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന വിശിഷ്ടമായ ദാനമാണ് വിവേകത്തിൻ്റെ ആത്മാവ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ദാനങ്ങളെല്ലാം ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. വേറിട്ട് വേറിട്ട് പ്രവർത്തിക്കുകയല്ല. ജ്ഞാനത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ കൂടെ വിവേകത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. വിവേകത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് ആലോചനയുടെ ആത്മാവ് വെളിപ്പെടുന്നു. ആലോചനയുടെ ആത്മാവ് വെളിപ്പെടുമ്പോൾ അവിടെ ദൈവഭയത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നു. ദൈവഭയമുള്ളിടത്ത് അറിവിൻ്റെ ആത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്നു. എല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്, അല്ലാതെ വ്യത്യസ്തങ്ങളായി അങ്ങ് പ്രവർത്തിച്ചു പോവുകയല്ല. ജ്ഞാനത്തിൻ്റെ ആത്മാവിനോട് ചേർന്നെപ്പോഴും വിവേകത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. സുഭാഷിത പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 8:12 ദൈവത്തിൻ്റെ വചനം പറയുന്നു. സുഭാഷിതങ്ങൾ 8:12 എന്നാണ് പറയുന്നത്, ഞാൻ ജ്ഞാനമാണ്, ഞാൻ വസിക്കുന്നത് വിവേകത്തിലാണ്. അറിവും വിവേചനാശക്തിയും എനിക്കുണ്ട്. ഞാൻ ജ്ഞാനമാണ്, ഞാൻ വസിക്കുന്നത് എവിടെയാണ്? വിവേകത്തിലാണ് ഞാൻ വസിക്കുന്നത്. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, ഞാൻ വസിക്കുന്നത് വിവേകത്തിലാണ്. അപ്പോൾ ജ്ഞാനവും വിവേകവും ഒന്നിച്ചു പ്രവർത്തിക്കുകയാണ്, ഒരുമിച്ച് വെളിപ്പെടുകയാണ്. അറിവും വിവേചന ശക്തിയും എനിക്കുണ്ടെന്ന് പരിശുദ്ധ വചനം പറയുകയാണ്. വീണ്ടും സുഭാഷിത പുസ്തകങ്ങൾ 24:3 എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം പറയുന്നു, ജ്ഞാനത്താൽ വീട് പണിയപ്പെടും. നമ്മൾ ഇന്നലെ വചനത്തിൽ കണ്ടു, ജ്ഞാനത്താൽ ഈ നാളുകളിൽ നമ്മൾ പണിയപ്പെടണം. നമ്മുടെ കുടുംബങ്ങൾ, സമൂഹങ്ങൾ, സഭ ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ പണിയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സത്ഫലങ്ങളെക്കുറിച്ച് ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു. ജ്ഞാനം കൊണ്ട് വീട് പണിയപ്പെടുന്നു, എന്നാൽ വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു. ശ്രദ്ധിച്ച അവതരം, വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുകയാണ്. പണിയപ്പെടുന്ന കാര്യങ്ങൾ ഉറപ്പിക്കപ്പെടണമെങ്കിൽ വിവേകത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് വിവേകം? ഞാൻ പറഞ്ഞത് വെറും മാനുഷികമായ ബുദ്ധിയല്ല, സ്വാഭാവികമായി നമുക്ക് ലഭിക്കുന്ന ബുദ്ധി സാമർഥ്യമല്ല. ഇത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് പകരുന്ന തൻ്റെ വിശിഷ്ട ദാനമാണ്, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, വിവേകത്തിൻ്റെ ആത്മാവ്. എന്താണ് വിവേകം? നിങ്ങളത് ശ്രദ്ധിച്ചു വായിച്ച് വിശ്വാസ രഹസ്യങ്ങളുടെ ആന്തരിക അർത്ഥം വ്യക്തമാക്കി തരുന്ന ദാനമാണിത്. വിശ്വാസ രഹസ്യങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ അവ യുക്തിക്ക് വിരുദ്ധമല്ലെന്നും വിശ്വാസയോഗ്യമാണെന്നും വിവേകം നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസ രഹസ്യങ്ങളുടെ ആന്തരിക അർത്ഥം നമുക്ക് വ്യക്തമാക്കി തരുന്ന ദാനമാണ് വിവേകം. നിങ്ങൾ ശ്രദ്ധിച്ചേ, വെളിപ്പെടുത്തപ്പെട്ട ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചുള്ള ക്ലാരിറ്റി, വ്യക്തത ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് വിവേകത്തിൻ്റെ ആത്മാവിലൂടെയാണ്. ഇവിടെയാണ് വിവേകം എന്ന ആ ദാനത്തിൻ്റെ പ്രത്യേകത ഇരിക്കുന്നത്. ഉദാഹരണത്തിന് പരിശുദ്ധ ത്രിത്വം. പരിശുദ്ധ ത്രിത്വത്തെ അത് വലിയൊരു രഹസ്യമാണ്. നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സഭാപിതാവായി വിശ്വാഗസിനോസ് പിതാവ് വലിയ ജ്ഞാനിയായിരുന്നു, ആത്മാവിന് വിവേകമുള്ളവനായിരുന്നു. അഗസിനോസ് പറയുന്നുണ്ട്, പൂർണ്ണമായും പരിശുദ്ധ ത്രിത്വത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല, എങ്കിലും വിവേകത്തിൻ്റെ ആത്മാവിൽ പരിശുദ്ധ ത്രിത്വം എന്ന വലിയ ദൈവിക രഹസ്യത്തെ കുറെയെങ്കിലും മനസ്സിലാക്കുവാൻ പിതാവായി അഗസ്തീനോസിന് കഴിഞ്ഞു. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള കൃത്യമായ പ്രബോധനങ്ങൾ അഗസ്തീനോസ് പിതാവിലൂടെ ആത്മാവ് സഭയ്ക്ക് തരികയാണ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനം, ഇപ്പോൾ ആ ഓസ്തിയിൽ ജീവിക്കുന്നത് കർത്താവാണെന്ന്
അത് അതൊരു മാറ്റമില്ലാത്ത സത്യമാണ്. അത് വിശ്വസിക്കണമെങ്കിൽ നമ്മിൽ വിവേകത്തിൻ്റെ ആത്മാവ് വേണം. വിവേകത്തിൻ്റെ ആത്മാവുള്ളവർക്ക് പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന കർത്താവാണ് വസിക്കുന്നതെന്ന് ആരും പറഞ്ഞു കൊടുക്കണം, അവർക്ക് പെട്ടെന്ന് അത് ബോധ്യപ്പെടും. പരിശുദ്ധ വചനം, ഈ പരിശുദ്ധ വചനം, ഇതിൽ മുഴുവൻ ഈശോയാണ് നിലനിൽക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഈശോ തന്നെയാണ്. ദൈവവചനത്തിൻ്റെ പൊരുളുകൾ, വചനത്തിൻ്റെ മർമ്മങ്ങൾ, വചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക സത്യങ്ങൾ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മെ സഹായിക്കുന്നത് വിവേകത്തിൻ്റെ ആത്മാവാണ്. പലരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ വചനം വായിക്കുന്നുണ്ട് പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല, വചനം ഗ്രഹിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് വചനം മറന്നു പോകുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വചനാഭിഷേകം കിട്ടാൻ പ്രാർത്ഥിക്കണമേ. ഞാനൊരു കാര്യം സ്നേഹത്തോടെ പറയട്ടെ, അപ്രകാരം വേദനിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വിവേകത്തിൻ്റെ ആത്മാവിനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് വിവേകത്തിൻ്റെ ആത്മാവായി നിറയപ്പെടുമ്പോൾ വചനം ഓർമ്മിക്കുവാനും വചനത്തിൻ്റെ രഹസ്യങ്ങൾ തിരിച്ചറിയുവാനും വചനത്തിൻ്റെ പൊരുളുകൾ ഗ്രഹിക്കുവാനും വചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുവാനും അത് അനേകർക്ക് പകർന്നു കൊടുക്കുവാനും വിവേകത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രബോധനങ്ങളും ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളും തിരിച്ചറിയാൻ കർത്താവായ യേശുവിൻ്റെ ജീവിതം, ഈശോയുടെ കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, അവിടുത്തെ വീണ്ടും വരവ്, അവിടുത്തെ പ്രത്യാഗമനം, ഇതൊക്കെ വിശ്വാസ രഹസ്യങ്ങളാണ്. ഇതൊക്കെ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക രഹസ്യങ്ങളാണ്. ഈ ദൈവിക രഹസ്യങ്ങൾ അത് ഒരു പുസ്തകം വായിച്ച് കിട്ടുന്ന അറിവല്ല. ഈ ദൈവിക രഹസ്യങ്ങൾ വിവേകത്തിൻ്റെ ആത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കുകയാണ്. എത്ര ശ്രേഷ്ഠമായ ദാനമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഈശോ പരിശുദ്ധ കുർബാനയെ കുറിച്ച് ഈശോ പഠിപ്പിച്ചു, ഞാൻ നിത്യജീവൻ്റെ അപ്പമാണ്, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. ഈ രക്തശരീരങ്ങൾ സ്വീകരിക്കുന്നവൻ മരിക്കുകയില്ല, എന്നേക്കും ജീവിക്കും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവിന് കൂടെ നടന്നിരുന്ന യഹൂദരുടെ ഇടയിൽ വലിയ തർക്കമുണ്ടായി. അവരെല്ലാവരും ഈശോയെ വിട്ടുപോവുകയാണ്, ബാക്കി 12 പേര് മാത്രമായി. കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങളും എന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുവോ? ഈ സമയത്ത് പത്രോസ്ലീഹ ആത്മാവിൽ നിറഞ്ഞ് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലാണല്ലോ. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈശോ പറഞ്ഞ പ്രബോധനങ്ങൾ അനേകർക്ക് ഇടർച്ച വരുത്തി, അവരെല്ലാം ഈശോ വിട്ടുപോയി. എന്നാൽ ഈശോ പറഞ്ഞ ആ ദൈവിക രഹസ്യങ്ങൾ അറിഞ്ഞറിയാതെ, അത് പത്രോസിൻ്റെ മാനുഷികമായ ബുദ്ധി കൊണ്ടല്ല, പത്രോസിയുടെ മാനുഷികമായ അറിവ് കൊണ്ടല്ല, അവിടെ സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജ്ഞാനത്തിൻ്റെ, ഈ ദാനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ തിരിച്ചറിയണം. അവിടെ വിവേകത്തിൻ്റെ ആത്മാവ് പത്രോസ്ലീഹായിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞ ആ ദിവ്യ രഹസ്യങ്ങൾ, കർത്താവ് പറഞ്ഞ പരിശുദ്ധ കുർബാനയുടെ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുവാൻ, തിരിച്ചറിയുവാൻ പത്രോസിലേക്ക് കഴിഞ്ഞത്. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. യേശു പറഞ്ഞ ഈ വാക്ക് മാനുഷികമായി നമ്മൾ ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കത്തില്ല, എന്നാൽ വിവേകത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. ഇത് കെട്ടുകഥയല്ല, ഇതൊരു മിഥ്യാധാരണയല്ല, ഇത് കർത്താവ് യേശുവിൻ്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനമനുസരിച്ച് ഈശോ നമ്മുടെ മധ്യയുണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യം. ഇത് അനുഭവിക്കുവാൻ വിവേകത്തിൻ്റെ ആത്മാവ്, അവർക്ക് പിന്നെ സംശയമില്ല. വിശ്വാസ രഹസ്യങ്ങളിൽ, ദൈവിക വെളിപാടുകളിൽ, ആത്മീയമായിട്ടുള്ള ശുശ്രൂഷ തലങ്ങളിൽ സംശയമില്ല, ക്ലാരിറ്റി കുറവില്ല. ഇതാണ് വിവേകത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന സഹായം. നമുക്കത് വേണ്ട സഹോദരങ്ങളെ, നിശ്ചയമായി നമുക്കത് ആവശ്യമാണ്. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഞ്ചിക്കോട്ട് നമ്മുടെ റാണി ചേച്ചിക്ക് പരിശുദ്ധമ്മ വെളിപ്പെടുത്തി കൊടുത്തൊരു സത്യമുണ്ട്, സഹനത്തിൻ്റെയും പീഡനത്തിൻ്റെയും വേദനകളുടെയും ഈ നാളുകളിൽ മക്കളെ നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, വിവേകത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും.
വിവേകത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തകർച്ചകളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, പ്രതിബന്ധങ്ങളാകട്ടെ, രോഗപീഠകളാകട്ടെ, പരാജയങ്ങളാകട്ടെ, അതിൻ്റെ പുറകിലുള്ള ദൈവിക പദ്ധതിയെയും അതിലൂടെ സംഭവിക്കുന്ന ആ ദൈവിക രഹസ്യങ്ങളെയും തിരിച്ചറിയുവാൻ എൻ്റെ സഹോദര സഹോദരി വിവേകത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുകയാണ്. അമ്മ മാതാവ് എന്താണ് റാണി ചേച്ചിയോട് പറഞ്ഞത്? എൻ്റെ തിരുക്കുമാരൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് മുൻപ് വലിയ കഷ്ടതകളും ലോകത്തെ നവീകരിക്കുന്ന ശുദ്ധീകരണ ക്രിയകളും ഉണ്ടാകും. നിങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകൾ ഓർക്കുക. സഭയ്ക്ക് എന്നതുപോലെ ഈ ശുദ്ധീകരണത്തിൻ്റെ നാളുകൾ നിങ്ങൾക്കും സഹന സമയമാണ്, സഹന സമയമാണ്. തുടർന്ന് അമ്മ മാതാവ് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? സഹന സമയമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, കഞ്ചിക്കോട്ട് റാണി ചേച്ചി വ്യക്തിപരമായി എനിക്ക് പല നല്ലൊരു ബന്ധമുണ്ട് ചേച്ചിയായിട്ട്. ഒരു സഹനാത്മാവാണ്, ഒരു വിക്ടിം സോളാണ് കർത്താവിൻ്റെ. പക്ഷെ തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളുടെ ആന്തരിക അർത്ഥം ചേച്ചിക്ക് മനസ്സിലായി. അതുകൊണ്ട് പരാതിയില്ല, പരിഭവങ്ങളില്ല, പിറുപിറുപ്പില്ല, അസംതൃപ്തിയില്ല. എങ്ങനെ മനസ്സിലായി? മാനുഷികമായ ചേച്ചിയുടെ ബുദ്ധി കൊണ്ടല്ല, വിവേകത്തിൻ്റെ ആത്മാവിലൂടെ ആ ശ്രേഷ്ഠമായ ദാനം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നത്. ഇത് സഹനത്തിൻ്റെ നാളുകളാണ്. സത്യവിശ്വാസം ജീവിക്കുന്നവർക്ക് ഇത് വലിയ വലിയ ക്ലേശങ്ങളുടെ സമയങ്ങളാണ്. എതിർപ്പുകളുണ്ടാകും, ഒറ്റപ്പെടും, പരിഹസിക്കപ്പെടും, ദുഷിക്കപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, ഈ കൊടിയ സഹനങ്ങളിൽ നമ്മൾ പിന്മാറിപ്പോകരുത്, അസ്വസ്ഥരാകരുത്. ഈ സഹനങ്ങളുടെ ആത്മീയ പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ വിവേകത്തിന് ആത്മാവ് പ്രവർത്തിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, പെട്ടെന്നൊരൊറ്റ നോട്ടത്തിൽ ജ്ഞാനത്തിൻ്റെ ആത്മാവും വിവേകത്തിൻ്റെ ആത്മാവും ആലോചനയുടെ ആത്മാവും ഇതെല്ലാം ഒരുപോലെ നമുക്ക് തോന്നും. എന്നാൽ സഹോദരങ്ങളെ, അതിനല്പസ്വല്പ വ്യത്യാസങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് ജ്ഞാനത്തിൻ്റെ ആത്മ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നത്? ഇപ്പം നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ, സഭയിൽ ഒരു പ്രതിസന്ധിയുണ്ടായി. ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം എന്തുകൊണ്ടാണ് പ്രതിസന്ധി ഉണ്ടായത്? അതിൻ്റെ യഥാർത്ഥ കാരണം ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമുക്ക് കാണിച്ചു തരികയാണ്. എന്നാൽ ആ പ്രതിസന്ധി പരിഹരിക്കുവാനുള്ള വഴികൾ കാണിച്ചു തരുന്നത് വിവേകത്തിൻ്റെ ആത്മാവാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ജ്ഞാനത്തിലൂടെ എന്താണ് പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കി, പ്രശ്നത്തിനുള്ള പരിഹാരം വിവേകത്തിൻ്റെ ആത്മാവിലൂടെ നമ്മൾ സ്വന്തമാക്കുകയാണ്. രണ്ടും ഒരുപോലെ പ്രവർത്തിക്കുന്ന നമുക്ക് തോന്നും, പക്ഷേ അതിൽ വ്യത്യാസങ്ങളുണ്ട് സഹോദരൻ, നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു രോഗിയായ മനുഷ്യൻ, അദ്ദേഹത്തിന് രോഗം പിടികിട്ടുന്നില്ല, വയറിങ്ങനെ കമ്പിച്ചിരിക്കുകയാണ്, പുളിച്ചു തീട്ടുന്നു, ഭയങ്കരമായ അസ്വസ്ഥതകൾ, വിശപ്പില്ലായ്മ. അദ്ദേഹം ഡോക്ടറുടെ അടുത്തേക്ക് പോയി. വിദഗ്ധമായ പരിശോധനയിലൂടെ കാര്യം മനസ്സിലായി, അദ്ദേഹത്തിന് വയറ്റിൽ ക്യാൻസറാണ്, രോഗം നിർണയിക്കുകയാണ്. ഇതാണ് ശരിക്കും ജ്ഞാനം ചെയ്യുന്നത്, ആ പ്രശ്നത്തെ കാണിച്ചു തരികയാണ്. ഇതാണ് പ്രശ്നം. ഇനി ചികിത്സിച്ച് ആ രോഗം സുഖപ്പെടുത്തുവാൻ ഇത് മരുന്ന് കുറിക്കുകയാണ് ഡോക്ടർ, പ്രിസ്ക്രിപ്ഷൻ. അതാണ് ശരിക്കും വിവേകത്തിന് ആത്മാവ് ചെയ്യുന്നത്, അതിനുള്ള സൊല്യൂഷനിലേക്ക് നമ്മൾ കൊണ്ടുപോവാണ്, അതിനുള്ള പരിഹാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പം പ്രശ്നത്തിൻ്റെ കാരണം മാത്രം അറിഞ്ഞാൽ മതിയോ? മതിയോ? എന്താണ് ഈ തകർച്ചയുടെ കാരണം? ജ്ഞാനത്തിലൂടെ വെളിപ്പെട്ടു, ഇന്നതാണ് എൻ്റെ കാരണം. അപ്പം കാരണം മാത്രം അറിഞ്ഞാൽ പോരാ, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകണം, പരിഹാരം ഉണ്ടാകണം. അതിന് നമ്മളെ സഹായിക്കുന്നത് വിവേകത്തിൻ്റെ ആത്മാവാണ്. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഈ നാളുകളിൽ സഹോദരങ്ങളെ, വിവേകത്തിൻ്റെ ആത്മാവ് നമുക്ക് കൂടിയേ തീരൂ. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്, ഇത് ദൈവ ക്രോധത്തിൻ്റെ നാളുകളാണ്. വെളിപാട് പുസ്തകം 6:17 നമ്മൾ കണ്ടു, ദൈവത്തിൻ്റെ ക്രോധ ദിനം വന്നു കഴിഞ്ഞിരിക്കുന്നു, ആർക്ക് ചെറുത്തു നിൽക്കാൻ പറ്റും? ദൈവത്തിൻ്റെ നീതിയുടെ സമയം സമാഗതമാകുന്നു, ദൈവ കരുണയുടെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പൗലോസിലെ റോമാക്കാർക്കെതിരായ ലേഖനം 1:18 നമുക്ക് ആ പദം ഒന്ന് ശ്രദ്ധിക്കാം. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ, തങ്ങളുടെ അനീതിയിൽ അവർ സത്യത്തെ
തളച്ചിടുന്നു, സത്യത്തെ തളച്ചിടുന്നു. മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം പ്രത്യക്ഷപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്ന അതാണ് ദൈവിക അടയാളങ്ങൾ, സ്വർഗീയ മുന്നറിയിപ്പുകൾ. അത് ചിലപ്പോൾ ദുരന്തങ്ങളായിട്ടാകാം, തകർച്ചകളായിട്ടായിരിക്കാം, പ്രകൃതിക്ഷോഭങ്ങളായിരിക്കാം, മഹാമാരികൾ, പകർച്ചവ്യാധികൾ എന്നിവയുടെ രൂപത്തിലാകാം. അതൊരിക്കലും നമ്മളെ നശിപ്പിക്കാനുള്ളതല്ല. ഈ ക്രോധത്തിൻ്റെ അടയാളങ്ങൾ സഹോദരങ്ങളെ, അത് ദൈവസ്നേഹത്തിൻ്റെ താക്കീതുകളാണ്. നമ്മൾ അനുദപിക്കുവാനും മാനസാന്തരപ്പെടുവാനും നമ്മുടെ ആത്മരക്ഷ ഉറപ്പു വരുത്തി ജീവിക്കുവാനും സ്വർഗം തരുന്ന ദൈവീകമായ അടയാളങ്ങളാണ്. ഈ അടയാളങ്ങൾ തിരിച്ചറിയാൻ നമ്മുടെ ബുദ്ധിക്ക് പറ്റുകയില്ല. അത് ഗ്രഹിക്കണമെങ്കിൽ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് നമുക്ക് കൂടിയേ തീരൂ. ഈ കാലഘട്ടത്തെ നോക്കി കർത്താവ് പറയുന്നുണ്ട്, എന്താണ് ഈ തലമുറയുടെ പ്രത്യേകത, എന്തുകൊണ്ട് ദൈവക്രോധം വെളിപ്പെടുവാനായി പോകുന്നത്. ശമത്താട് സുവിശേഷം 13:14-15 നമ്മുടെ കർത്താവ് പറഞ്ഞു, ഏശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു, നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല, നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുക. അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു, ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. എൻ്റെ ദൈവമേ, എന്നാ ഒരു കഠിന വചനമാണിത്! ഈ തലമുറയുടെ ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് കർത്താവ് വ്യക്തമായി നമ്മൾക്ക് ബോധ്യം തരികയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. അവർ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, പക്ഷേ അവർക്ക് യഥാർത്ഥത്തിൽ കാണാൻ പറ്റുന്നില്ല. അവർ കാതുണ്ടായിട്ടും കേൾക്കുന്നില്ല, ഹൃദയമുണ്ടായിട്ടും ഗ്രഹിക്കുന്നില്ല. ഹൃദയം കഠിനമായൊരവസ്ഥ. അതുകൊണ്ട് മാനസാന്തരമില്ല, അനുതാപമില്ല, വിശുദ്ധീകരണമില്ല, ആത്മരക്ഷയെക്കുറിച്ചുള്ള ദാഹമില്ല, ദൈവിക കാര്യങ്ങളിൽ ഉത്സുകതയില്ല. പൗലോസ്ലീഹ തിമോത്തിയോസിനെ 2:5 പറയുന്നുണ്ട്, ഭക്തിയുടെ ബാഹ്യരൂപം അണിഞ്ഞ് അവർ അതിൻ്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കുന്ന ശക്തിയെ കെടുത്തിക്കളയുന്നു. യഥാർത്ഥ സ്പിരിറ്റിൽ നിന്ന് അവർ മാറിപ്പോകുന്നു. വെറും ഭക്തിയുടെ ബാഹ്യരൂപം മാത്രമാണ്, ഭക്തിയുടെ ബാഹ്യരൂപം അതിൻ്റെ യഥാർത്ഥ ചൈതന്യത്തെ, സ്പിരിറ്റിനെ, ശക്തിയെ അവർ നിഷേധിക്കുകയാണ്, തള്ളിക്കളയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഹൃദയം കഠിനമായൊരവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ദൈവക്രോധം കടന്നു വരുന്നത്. എന്തുമാത്രം പ്രവചന സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിലൂടെ യുഗാന്ത്യ സഭയ്ക്ക് പരിശുദ്ധ ത്രിത്വം നൽകി, എത്രയോ അമ്മയുടെ പ്രതിഷ്ഠീകരണങ്ങൾ. ഈ പ്രതിഷ്ഠീകരണങ്ങളിലൂടെയെല്ലാം നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ വീണ്ടെടുപ്പിനും നമ്മുടെ നന്മയ്ക്കും ആവശ്യമായ സന്ദേശങ്ങളാണ് അമ്മ മാതാവിലൂടെ സ്വർഗം നമുക്ക് നൽകിയത്. എന്നാൽ സഹോദരങ്ങളെ, അമ്മ പറഞ്ഞില്ലേ, അടയാളങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുന്നില്ല, കർത്താവ് നൽകുന്ന അടയാളങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ ഹൃദയം കഠിനമായിരിക്കുന്നു. അതിൻ്റെ കാരണമെന്താ? വിവേക ചൈതന്യം നമുക്ക് നഷ്ടപ്പെട്ടു. വിവേകത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ നിറഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയം കഠിനമാവില്ല. പ്രിയപ്പെട്ടവരെ, ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാക്കി, ദൈവിക രഹസ്യങ്ങൾ തിരിച്ചറിഞ്ഞ്, പരിശുദ്ധ അമ്മമാതരോട് നൽകപ്പെടുന്ന പ്രവചന സന്ദേശങ്ങളുടെ ആന്തരിക അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുവാനും അനേകരെ കർത്താവിൻ്റെ നിത്യരക്ഷയിലേക്ക് കൊണ്ടുവരുവാനും ആ ആത്മാവ് നിരന്തരം 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 അതിനായി ഒരുങ്ങും. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 24:25 കർത്താവ് വിളിക്കുന്നൊരു വിളിയുണ്ട്. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചു പോയവരെ, ഹൃദയം മന്ദീഭവിച്ചു പോയവരെ.
കർത്താവ് വിളിക്കുകയാണ്, ഹൃദയം മന്ദീഭവിച്ചു പോയവരെ, ഹൃദയം കഠിനമായി തീർന്നവരെ. എൻ്റെ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈ ഹൃദയ കാഠിന്യം നമുക്ക് വരുന്നത്? നമുക്ക് ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പലരും എന്നോട് ഈ ദിവസങ്ങളിൽ പലരും വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പറഞ്ഞു, ബ്രദറെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ പലതും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, വിവേകത്തിൻ്റെ ആത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണം, വിവേക ചൈതന്യം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലിഹ ഇപ്രകാരം പ്രാർത്ഥിച്ചത്. പൗലോസിന് എന്തുമാത്രം ഈ ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ നിറയപ്പെട്ടവനായിരുന്നു സെൻ്റ് പോള്. എഫേസസിലെ വിശ്വാസികളോട് പൗലോസ്ലിഹ എന്താണ് പ്രത്യേകമായി പ്രാർത്ഥിച്ചത്? ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും, യെസ്, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, സ്പിരിറ്റ് ഓഫ് റെവലേഷൻ ദൈവം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് തന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് അവിടുന്ന് നിങ്ങളെ നയിക്കട്ടെ. ഇതെന്തിനു വേണ്ടിയാണ്? 1:18 വചനം എടുത്ത് Ephesians 1:18, ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയുവാൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, അത് അറിയണം. ഏതു തരത്തിലുള്ള വിളിയും തെരഞ്ഞെടുപ്പുമാണ് ഈ കാലഘട്ടത്തിൽ ദൈവം തന്നിരിക്കുന്നത്? നിത്യതയെക്കുറിച്ചുള്ള, നിത്യജീവനെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശ അറിയുവാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കുവാൻ. എൻ്റെ ദൈവമേ, തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളുടെ സമൃദ്ധി അത് മനസ്സിലാക്കുവാൻ, അത് മാനുഷിക ബുദ്ധി കൊണ്ട് സാധ്യമല്ല, ബുദ്ധി സാമർഥ്യം കൊണ്ട് സാധ്യമല്ല, അതിന് വിവേകത്തിന് ആത്മാവ് വേണം. മനസ്സിലാക്കുവാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ, ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ, ദൈവം നിങ്ങളുടെ ആന്തരിക നയനങ്ങളെ പ്രകാശിപ്പിക്കട്ടെ, ഹൃദയത്തിന്റെ കാഠിന്യത മാറ്റട്ടെ, നിങ്ങളെ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. എന്റെ സഹോദരങ്ങളെ, എത്ര സ്പഷ്ടമായിട്ടാണ് ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്! സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, വിവേകത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഈ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ സമൃദ്ധിയെക്കുറിച്ച്, ഏതുതരം പ്രത്യാശയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള അറിവ്, അഗ്രഹണ ശക്തി ആത്മാവ് നമുക്ക് തരികയാണ്. ഇത് എപ്രകാരം ലഭിക്കുന്നത്? വിവേകത്തിൻ്റെ ആത്മാവിലൂടെയാണ്. ഈ കാലഘട്ടത്തിൽ ഈ ശ്രേഷ്ഠദാനത്തിന് വലിയ പ്രസക്തിയുണ്ട് സഹോദരങ്ങളെ. ജ്ഞാനത്തിൻ്റെ ആത്മാവ് പോലെ തന്നെ വിവേകത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ജീവിക്കണം. പരിശുദ്ധ അമ്മ മാതാവ് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മദർ മരിയാന എന്ന പാവപ്പെട്ട കന്യാസ്ത്രീയോട് അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെയും 21-ാം നൂറ്റാണ്ടിൻ്റെയും ആരംഭ നാളുകളിൽ എപ്രകാരമാണ് കുടുംബങ്ങളെ, സമൂഹങ്ങളെ, സഭയെ തകർക്കുവാൻ പിശാച്ച് പ്രവർത്തിക്കുന്നത്! അതിനായി അവൻ ഉപയോഗിക്കുന്ന ശക്തമായ അവൻ്റെ ആയുധത്തെക്കുറിച്ച് അമ്മ പ്രവചിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ ഈ പ്രവർത്തനത്തെ തടയാൻ എൻ്റെ ശത്രു ആകുന്നത് മുഴുവൻ ചെയ്യും എന്നതിൽ അതിശയോക്തിയില്ല. ഞാൻ സഭയിൽ ചെയ്യുന്നവയെ പറ്റി സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ ആയുധം. സംശയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക, അങ്ങനെ കുടുംബങ്ങളെ നശിപ്പിക്കുക, സഭയെ അസ്വസ്ഥപ്പെടുത്തുക, സമൂഹങ്ങളെ കലക്കിക്കളയുക. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, എവിടെ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടോ അവിടെ ക്ലാരിറ്റിയില്ല. നമ്മൾ ഈ സെഷൻ്റെ ആരംഭത്തിൽ കണ്ടു, നമുക്ക് ക്ലാരിറ്റി തരികയാണ് ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചുള്ള ക്ലാരിറ്റി, വിശ്വാസ രഹസ്യങ്ങളെ, വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള ക്ലാരിറ്റി, വ്യക്തത വിവേകത്തിന് ആത്മാവ് തരികയാണ്. ഈ വിവേക ചൈതന്യം നമുക്ക് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ സംശയങ്ങൾ, നമുക്ക് സംശയം വരികയാണ്. ദിവ്യകാരണത്തിൽ സംശയം വരുന്നു, പരിശുദ്ധ വചനത്തിൽ സംശയം വരുന്നു. ഈശോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈശോ തന്നെയാണ് പറഞ്ഞിരിക്കണേ, അത് ആരെങ്കിലും എഴുതി വെച്ചതാണോ? ഇതൊരു കഥാപുസ്തകമാണല്ല പ്രിയപ്പെട്ടവരെ, ഇതൊരു കഥാപുസ്തകമാണല്ല, ഇത് മുഴുവൻ ദൈവത്തിൻ്റെ ജീവനുള്ള ശക്തിയാണ്, പവർ ഓഫ് ഗോഡ്.
ഈ ഒരു റെവലേഷൻ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകുന്നത് വിവേകത്തിൻ്റെ ആത്മാവിലൂടെയാണ്. അപ്പോൾ സംശയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, ഇതിലൂടെ സഭയുടെ ശക്തി കെടുത്തുക, സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സമൂഹങ്ങളെ കലക്കിക്കളയുക. തുടർന്ന് അമ്മമാതാവ് എന്താ പറഞ്ഞത്? അവൻ്റെ ഏറ്റവും വലിയ ആയുധം ന്യായവും സാരവത്വവുമായ യുക്തിവിചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സംശയങ്ങൾ അവൻ ഉറപ്പിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സംശയങ്ങൾ അവൻ ഉറപ്പിക്കും. ഇന്നും സഭയിൽ പരിശുദ്ധ കുർബാനയിൽ സത്യമായും കർത്താവായ ഈശോയാണ് എഴുന്നള്ളിയിരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത അനേകം മക്കളുണ്ട്. പല വന്യവൈദികർ പോലും നമ്മൾ മനസ്സിലാക്കണം, ഇത് ഈശോ തന്നെയാണോ? നമ്മൾ സഭാചരിത്രത്തിൽ കണ്ടിട്ടില്ലേ, പല വൈദികർക്ക് സംശയം തോന്നി, പക്ഷെ ഈശോ ദിവ്യകാരുടെ അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിച്ചു, അവിടെ അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതൊരു വിശ്വാസ രഹസ്യമാണ്, ഇതൊരു ദൈവിക രഹസ്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചു വെച്ച മാനുഷിക അറിവ് കൊണ്ട് ഈ രഹസ്യങ്ങളെ ഗ്രഹിക്കുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അതാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ധാരണ കിട്ടുക, അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് കൃത്യതയോടെ അറിയണമെങ്കിൽ ഈ ആത്മാവ് തന്നെ പ്രവർത്തിക്കണം. സംശയങ്ങൾ മാറും, ആശയക്കുഴപ്പങ്ങൾ നീങ്ങും, പലവിധ വിഷയങ്ങളുടെ തർക്കങ്ങൾ ഇന്ന് സഭയിൽ കുടുംബങ്ങളിലുണ്ട്. ഇതിനേക്കുള്ളൊരു ശാശ്വത പരിഹാരം എന്താ? വിവേകത്തിന് ആത്മ പ്രവർത്തിക്കുമ്പോൾ ക്ലാരിറ്റി കിട്ടുകയാണ്. ക്ലാരിറ്റി കിട്ടുക, എവിടെ വ്യക്തത വരുന്നോ അവിടെ സംശയത്തിന് സ്ഥാനമില്ല, അവിടെ ആശയക്കുഴപ്പത്തിന് സ്ഥാനമില്ല, അവിടെ സമാധാനമുണ്ടാകും, അവിടെ സംരക്ഷണമുണ്ടാകും. തുടർന്ന് അമ്മ മാതാവ് എന്താ അറിയിക്കുന്നത്? അതിനാൽ ഞാൻ പറയുന്നത് എന്ത് തന്നെയായാലും അവ സ്വീകരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും മുൻപ് അവയിൽ കുറ്റം കാണുന്നൊരു മനോഭാവം അവൻ നിങ്ങളുടെ മനസ്സിൽ ഉളവാക്കും. ഇത്ര കൃത്യമായിട്ട് അമ്മ മാതാവ് അറിയിക്കുന്നത്, പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുന്ന ഈ പ്രവചന സന്ദേശങ്ങൾ. ഇപ്പം കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ പല പ്രവചന സന്ദേശങ്ങൾ നമ്മൾ ചിന്തിച്ചു പഠിച്ചു. ചിലർക്ക് തോന്നുന്നു ഇതൊക്കെ ചുമ്മാ അമ്മ പറഞ്ഞു, അമ്മ പറഞ്ഞു, ഇതൊക്കെ ചുമ്മാ പറയാണോ? സഹോദരങ്ങൾ, ഇത് മനസ്സിലാക്കാൻ, ഇത് വെറുതെ നമ്മളങ്ങ് നീ അങ്ങ് വിശ്വസിക്കുന്നു പറഞ്ഞാൽ വിശ്വാസം വരില്ല. അങ്ങനെയാണ്, എന്ത് സുഖമായിരുന്നു, എത്ര എളുപ്പമായിരുന്നു. അത് വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ, ഈ ദൈവിക രഹസ്യം വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ, പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ മേൽ വിവേകത്തിൻ്റെ ആത്മാവ് വസിക്കണം, ഈ സ്പിരിറ്റ് നിന്നെ നയിക്കണം. അപ്പോൾ ഈ സംശയങ്ങൾ പിശാച് ഉറപ്പിക്കുക, കുടുംബങ്ങൾ ഉറപ്പിക്കുക. കാരണം ഇത് വിശ്വസിച്ചാൽ ജീവിതങ്ങൾ മാനസാന്തരപ്പെടും. ഈ ദൈവിക രഹസ്യങ്ങളിൽ ഒരു വ്യക്തി വിശ്വസിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. അവൻ നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കും. പിശാചിൻ്റെ പിടികൾ പൊട്ടും, സാത്താൻ്റെ കോട്ടകൾ തകരും, അവൻ്റെ രാജ്യം ചുരുങ്ങി ചുരുങ്ങി പോകും, അവൻ്റെ പിടിയിലുള്ള അസംഖ്യം ആത്മാക്കൾ കർത്താവിനായി വീണ്ടെടുക്കപ്പെടും. അതുകൊണ്ട് തന്നെ സംശയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ ഇങ്ങനെ അവനിങ്ങനെ പകർന്ന് ഈ നാളുകളിൽ അതൊരു പ്രളയം പോലെ ഒഴുക്കി നമ്മളെ ആകെ കൺഫ്യൂസ്ഡ് ആക്കി, നമ്മളൊരു വല്ലാത്തൊരു പരുവത്തിൽ നമ്മളെ താറുമാറാക്കി വെച്ചിരിക്കുക. സഹോദരങ്ങളെ, ഇവിടെയാണ് ആത്മാവിൻ്റെ സപ്തദാനങ്ങളിൽ ശ്രേഷ്ഠമായ വിവേകത്തിൻ്റെ ആത്മാവിൻ്റെ ആവശ്യവും പ്രവർത്തനവും. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് തന്നെ കർത്താവ് ഇന്ന് സഭയിലോട്ട് നോക്കുകയാണ്, നമ്മുടെ സമൂഹങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് നോക്കുക. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എന്നെയും നിങ്ങളെയും കർത്താവ് നോക്കുകയാണ്. എന്തിനാ കർത്താവ് നോക്കുന്നത്? കർത്താവിൻ്റെ ആ നോട്ടത്തിൻ്റെ ഉദ്ദേശം എന്താണ്? 14 സങ്കീർത്തനം 1-2 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച വചനം, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ഇന്ന് അതല്ലേ നിരീശ്വരവാദം നമ്മൾ കണ്ടു, പല ഇസങ്ങൾ, സോഷ്യലിസം, കമ്മ്യൂണിസം, ഇതൊക്കെ നിരീശ്വര ചിന്തകളാണ്. വെളിപാടിൽ പറയുന്ന ആ ചുവന്ന സർപ്പം, അഗ്നിമയനായ സർപ്പം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് കമ്മ്യൂണിസമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെന്നോട് പിണങ്ങരുത് സഹോദരങ്ങളെ, ഇത് അമ്മയിലൂടെ വെളിപ്പെട്ട പ്രവചന സന്ദേശമാണ്. മൂഢൻ ദൈവമില്ല എന്ന് പറയുന്നു, മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു, നന്മ ചെയ്യുന്നവർ ആരുമില്ല. ഈ കാലഘട്ടത്തിൻ്റെ ദുരാവസ്ഥയാണ്.
വളരെ വളരെ കുറച്ചു പേര് മാത്രമേ നന്മ ചെയ്യുവാനും സ്നേഹിക്കുവാനും കൃപയിൽ ജീവിക്കുവാനും ദൈവവചന സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനെല്ലാം ഒരുങ്ങുന്നത്. സഹോദരങ്ങളെ, നമ്മളെ വചനത്തിൽ കണ്ടു ജ്ഞാനികൾ ഗ്രഹിക്കും, എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് ഇന്നത്തെ അവസ്ഥ. വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ ദൈവിക വെളിപാടുകൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ പ്രവചന സന്ദേശങ്ങളിൽ ഹൃദയമുറപ്പിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഒരു തമാശയായി ഒരു നേരം പോക്കായി കാണുന്ന അനേകം ജീവിതങ്ങൾ. പ്രാർത്ഥിക്കണം നമ്മൾ ഹൃദയകാഠിന്യം വിട്ടുമാറാനായിട്ട്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പറയും, നന്മ ചെയ്യുന്നവൻ ആരുമില്ല. രണ്ടാം വചനത്തിൽ എന്താ പറയുന്നത്? കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. എന്തിനാ നോക്കുന്നത്? ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിവേകമുള്ള മനുഷ്യരുണ്ടോ? കർത്താവിന്റെ കണ്ണുകൾ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുക. വിവേകമുള്ള മനുഷ്യർ, വിവേകത്തിന് ആത്മാവുള്ളവർ, വിവേക ചൈതന്യമുള്ളവർ, വകതിരിവുള്ളവർ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ വകതിരിവ് വേണം. പരിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്, എൻ്റെ സഹോദരിമാരെ, എൻ്റെ അമ്മമാരെ, നിങ്ങൾക്ക് സൗന്ദര്യം മാത്രം, ഭാഗ്യമായ സൗന്ദര്യം മാത്രം പോരാ. ആത്മാ പറയുന്നുണ്ട്, വകതിരിവില്ലാത്ത സുന്ദരി, വിവേകമില്ലാത്ത സുന്ദരി പന്നിക്ക് കുത്തിക്കൊടുത്ത സ്വർണ്ണ മൂക്കുത്തിക്ക് തുല്യാണ്. വിവേകമില്ലാത്ത പുരുഷൻ മൂഢനാണ്. കൃത്യമായി പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന, സാത്താന് സമയം അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഈ ഉഗ്ര പോരാട്ടത്തിൻ്റെ നാളുകളിൽ യുഗാന്ത്യ സഭയിലെ ദൈവജനത്തിന് വിവേകത്തിന് ആത്മാവുണ്ടാകണം. വിവേകത്തിന് ആത്മാവിൽ ദൈവിക രഹസ്യങ്ങൾ വിവേചിക്കുവാനും വിശ്വാസ സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുവാനും അത് അനേകർക്ക് പകർന്നു കൊടുത്ത് അവരെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാനും സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകണം. അതിൽ ഉപേക്ഷ കാണിക്കരുതേ, ഉപേക്ഷ കാണിക്കരുതേ. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക, കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈശോ നമ്മോട് ചോദിക്കുന്നത്, ഇന്ന് ഈ ചോദ്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എന്നോട് നിങ്ങളോടുമാണ് കർത്താവ് ചോദിക്കുന്നത്. എന്താ ഈശോ ചോദിക്കുന്നത്? ശമത്തായുടെ സുവിശേഷം 15-ാം അധ്യായം അവിടെ 16-ാമത്തെ തിരുവചനമാണ് ഈശോ എന്താ പറയുന്നത്? 15-16 പറയുകയാണ്, അവൻ ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴും ഗ്രഹണശക്തി ഇല്ലാത്തവരാണോ? എന്താ കർത്താവ് ചോദിക്കുന്നത്? ഇത്രമാത്രം പ്രവചന സന്ദേശങ്ങൾ ലഭിച്ചിട്ടും ദൈവിക അടയാളങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ടിട്ടും ഇതുമാത്രം ദൈവവചന ശുശ്രൂഷകളാണ് ഇന്ന് സഭയിലൂടെ ആത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് ചാനലുകൾ വഴി, ശാലോം ടെലിവിഷൻ വഴി, ഗുഡ്നസ് ടെലിവിഷൻ വഴി, ഷെക്കൻ ന്യൂസ് വഴി, ഇങ്ങനെ അനേകം ആത്മീയ ശുശ്രൂഷകൾ സ്വർഗം സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടും കേട്ടും അനുഭവിച്ചിട്ടും കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പോഴും ഗ്രഹണശക്തി ഇല്ലാത്തവരാണോ? നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ഈ സത്യങ്ങൾ തിരിച്ചറിയുന്നില്ല? ഈ ദൈവിക മർമ്മങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഗ്രഹണശക്തി, അണ്ടർസ്റ്റാൻഡിങ്, അതാണ് വിവേകത്തിൻ്റെ ആത്മാവ്. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ. നമുക്കിത് ആവശ്യമല്ലേ? ഇങ്ങനെ പോയാൽ മതിയോ? നമുക്കിത് വേണ്ടേ? സഹോദരങ്ങളെ, ഇത് പ്രാപിക്കണ്ടേ? ഈ അഭിഷേകം നിറഞ്ഞ് ജീവിക്കണ്ടേ? സഭ ശക്തിപ്പെടും, കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടും, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, വിവേകത്തിൻ്റെ ആത്മാവ് നിറയപ്പെട്ട് ജീവിച്ച ചില വിശുദ്ധ ജീവിതങ്ങളെ പരിശുദ്ധ ബൈബിൾ കാണിക്കുന്നുണ്ട്. സഭയുടെ ചരിത്രത്തിലുമുണ്ട്. നമുക്കറിയാം, വിശുദ്ധനായ ജോൺ മരിയ വിയാനി നല്ല നിഷ്കളങ്കായ ഒരു ആത്മാവായിരുന്നു. ലോകം അദ്ദേഹത്തെ വിളിച്ചത് മരമണ്ടൂസ് കഴുത എന്നാണ്. പഠിക്കാൻ ഒന്നും അറിയില്ല, എങ്ങനെയോ സെമിനാരിയിൽ ചേർന്നു. ദൈവത്തിൻ്റെ പദ്ധതിയാണത്. എൻ്റെ സഹോദരങ്ങളെ, എല്ലാ വിഷയങ്ങളും തോറ്റുപോകുന്നു. 0 മാർക്ക് പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സും
അധികാരികളൊക്കെ പറഞ്ഞു ഇത് മണ്ടന കഴുതയാണ്, ഇവൻ എങ്ങനെ അച്ഛനാക്കാൻ പറ്റും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അമ്മ മാതാവ്, നമ്മൾക്ക് മനസ്സിലാവും നമ്മുടെ അമ്മ ആരാ? വിവേകവതിയായ കന്യകയാണ്. വിവേകവതിയായ കന്യക, വിവേകത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായും നിറഞ്ഞവളാണ് നമ്മുടെ അമ്മ. അമ്മയ്ക്ക് ആത്മാവിൻ്റെ വിശുദ്ധ ദാനം നമ്മിലേക്ക് പകർന്നു തരുവാൻ അമ്മ നമ്മളെ സഹായിക്കും. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ നമുക്ക്? ഈ വിശ്വാസം ജോൺ മരി വ്യാനി വിശുദ്ധനുണ്ടായിരുന്നു. അമ്മയുടെ കരം പിടിച്ച് എന്നും പരിശുദ്ധ ജപമാല ചൊല്ലി വിശുദ്ധൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ ഒരു വലിയ പരീക്ഷ ഇൻ്റർവ്യൂ നടക്കുകയാണ്, അച്ഛനാക്കണം അച്ഛനാക്കേണ്ടതെന്നുള്ള, അങ്ങനെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പലരും പറയുന്നു കുഴപ്പമില്ല പ്രാർത്ഥിക്കാൻ അറിയാലോ, ഇതൊക്കെ വൈദികനാക്കാം. മെജോറിറ്റി പറഞ്ഞു എന്ത് ഇത് ബുദ്ധിയില്ല, പുരോഹിതനായി കഴിഞ്ഞ വിഷയമാവുമെന്നൊക്കെ പറഞ്ഞ് പലരും ഈ എതിർപ്പായി വാദിച്ചു. ഈ സമയത്ത് പെട്ടെന്ന് വിവേകത്തിൻ്റെ ആത്മാവ് അങ്ങ് വെളിപ്പെട്ടു ജോൺ മരി വ്യാനിയിൽ. വ്യാനി പുണ്യാളച്ചൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. വെറും കഴുതയുടെ ദുർബലമായ ഒരു താടിയെല്ലുകൊണ്ട്, കഴുതയുടെ താടിയെല്ലുകൊണ്ട് സാംസൺ ദൈവാത്മാവിൻ്റെ ശക്തിയിൽ 1000 ഫിലിസ്തരെ കൊന്നൊടുക്കി, അങ്ങനെ ദൈവജനത്തിന് വിജയവും സംരക്ഷണവും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ കഴുതയെ എത്രയോ അധികമായി പരിശുദ്ധാത്മൻ ഉപയോഗിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇത് പറഞ്ഞതോടുകൂടി പെട്ടെന്ന് അവർ ഷോക്കായി. ഏയ്, വലിയൊരു ദൈവിക രഹസ്യം വെളിപ്പെട്ടത്. കഴുതയുടെ ഒരു താടിയെല്ലുകൊണ്ട് സാംസനെ ദൈവജനത്തിന് വിജയം നേടിക്കൊടുക്കാൻ പറ്റിയെങ്കിൽ മുഴു കഴുതയെന്നാണ് ജോൺ മരി വ്യാനി പുണ്യാളച്ചനെ പലരും പറഞ്ഞിരുന്നത്. പ്രൊഫസേഴ്സും തങ്ങൾ തന്നെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ പറഞ്ഞിരുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ മുഴു കഴുതയെ എത്ര ശക്തിയോടെ ആത്മാവിന് ഉപയോഗിക്കാൻ പറ്റും. ഇത് അവരുടെ ഉള്ളിൽ സ്പാർക്കായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരങ്ങ് തീരുമാനിക്കുകയാണ് ഇതിനെ വൈദികനാക്കാം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധയായി കൊച്ചു ത്രേസ്യ സഭയിലെ വേദപരംഗതയ, സഭയുടെ ഡോക്ടറാണ്. ഒരു 24 വയസ്സ് അവൾ ജീവിച്ചിട്ടുള്ളൂ. തിയോളജിയുടെ ദൈവശാസ്ത്രത്തിൻ്റെ ABCD അവൾ പഠിച്ചിട്ടില്ല. ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ദൈവശാസ്ത്ര ചിന്തകൾ, അത് സഭയിലെ വലിയ വലിയ തിയോളജിയൻസിന് പോലും അത്ഭുതപ്പെടുമാറ് ദൈവിക രഹസ്യങ്ങളാണ് കർത്താവിൻ്റെ ആ ത്രേസ്യയിലൂടെ, ആ കൊച്ചു ത്രേസ്യയിലൂടെ ആത്മാ വെളിപ്പെടുത്തിയത്. അതുകൊണ്ടല്ലേ കൊച്ചു ത്രേസ്യ പുണ്യപറ്റി വെല്ലുവിളിച്ചില്ലേ, സഭയിലെ സകല ദൈവശാസ്ത്രജ്ഞന്മാർ എൻ്റെ അടുത്ത് വരട്ടെ, അവർ ചോദിക്കുന്ന ഏതൊരു ചോദ്യത്തിനും ഞാൻ മറുപടി നൽകും. അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല, ദൈവാത്മാവിൽ ശരണപ്പെട്ട് പറഞ്ഞതാണ്. അത്രമാത്രം വിവേകത്തിൻ്റെ ആത്മാവിൽ ഈ ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കുവാനും വിശ്വാസ രഹസ്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുവാനും സാധിച്ചവളായിരുന്നു നമ്മുടെ കൊച്ചു ത്രേസ്യ പുണ്യവതി. കരമടിച്ച് കടത്താവിന് മാത്രം കൊടുത്ത് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ, ശ്രദ്ധിക്കുന്നു, 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 ശ്രദ്ധിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഈ ദാനത്തിൻ്റെ ആവശ്യകത മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ചതിയിൽപ്പെടും. നമ്മൾ പല പ്രശ്നങ്ങളിൽ അകപ്പെടുവാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ പരിശുദ്ധ ബൈബിളിൽ വിവേകത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ് നയിച്ച ചില വ്യക്തികളെ, ഒരുപാട് വ്യക്തികളുണ്ട്, പക്ഷേ ഏതാനും കുറച്ച് പേരെ നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ബെസാലിയേൽ. സമാഗമ കൂടാര നിർമ്മാണത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ദാസനായിരുന്നു. മോശ പ്രവാചകനെ ഈ കൂടാര നിർമ്മാണത്തെക്കുറിച്ച് ദൈവം കൃത്യമായി ദർശനം കൊടുത്തു. ജ്ഞാനത്തിലൂടെ മോശ അത് പ്രാപിച്ചു. സ്പിരിറ്റ് ഓഫ് വിസ്ഡത്തിലൂടെ ആ ദൈവിക ദർശനം ഉൾക്കൊണ്ടു. അവിടെ സ്പിരിറ്റ് കൗൺസിലും പ്രവർത്തിക്കുന്നുണ്ട്. ആലോചന ആത്മാവിലൂടെ കർത്താവിൻ്റെ ഹിത മനസ്സിലാക്കി. കർത്താവ് വെളിപ്പെടുത്തിയ ഈ രഹസ്യങ്ങൾ അത് ബെസാലിയേലിനോട് മോശ പറയുകയാണ്. സമാഗമ കൂടാരം ഇങ്ങനെ നിർമ്മിക്കണം, അതിൻ്റെ തൂണുകൾ ഇങ്ങനെയായിരിക്കണം, അതിൻ്റെ ശില്പവേലകൾ ഇപ്രകാരം ആയിരിക്കണം, അതിൻ്റെ ഘടന ഇങ്ങനെയാണ്, അതിൻ്റെ പാറ്റേൺ ഇപ്രകാരമാണ്. ദൈവം തനിക്ക് നൽകിയ ആ ഒരു പ്രൊഫറ്റിക് വിഷൻ, ആ പ്രവാചക ദർശനം മോശ കൃത്യമായി ബെസാലിന് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം,
ബെസാലിയനിൻ്റെ ഉള്ളിൽ ഇത് ആത്മാവ് കൃത്യമായി സമാഗമ കൂടാരത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ആ ചിത്ര ആത്മീയ ചിത്രം ആത്മാവ് പ്രകാശിപ്പിക്കുകയാണ്. വിവേകത്തിൻ്റെ ആത്മാവിലൂടെ മോശ പറയുന്ന ആ കാര്യങ്ങൾ, ആ ദൈവിക രഹസ്യങ്ങൾ, ആ സ്വർഗീയ വെളിപാടുകൾ അതുപോലെ ഗ്രഹിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുകയാണ് ബെസാലിയയിൽ. ഇങ്ങനെയുള്ള അനേക സഭയിലുണ്ടാകണം, മിനിസ്ട്രികളുണ്ടാകണം. ഒരു കാര്യം സ്വർഗം നൽകിയ ഒരു 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 സന്ദേശം, ഒരു ആത്മീയ രഹസ്യം, അത് പങ്കുവെക്കുമ്പോൾ കൂടെയുള്ളവർക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇത് മനസ്സിലാക്കി അതുപോലെ കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ പറ്റണം. കർത്താവിൻ്റെ മിനിസ്ട്രികൾക്ക്, കർത്താവിൻ്റെ കുടുംബങ്ങൾക്ക്, യുഗാന്ത്യ സഭയിലെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ വിശിഷ്ടദാനം ശക്തിയോടെ പ്രവർത്തിക്കേണ്ട ഒരു സമയത്തിലാണ് നമ്മൾ. അതെല്ലാം ഉൾക്കൊള്ളുകയാണ്. പുറപ്പാട് പുസ്തകം 31:1-3 വചനങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ച ആ വചനം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ പുത്രനായ ഊറിയായുടെ മകൻ ബെസാലിയയിൽ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. തുടർന്ന് എന്താ കർത്താവ് പറഞ്ഞത്? ഞാൻ അവനിൽ ദൈവീക ചൈതന്യം നിറച്ചിരിക്കുന്നു, സാമർത്ഥ്യവും ബുദ്ധിശക്തിയും. അതുകൊണ്ട് സഭ വിവേകത്തിൻ്റെ ആത്മാവിന് ബുദ്ധിയുടെ ആത്മാവ് എന്ന് പറയുന്നത്. ബുദ്ധിശക്തി മാനുഷിക ബുദ്ധിയല്ല, ഇത് ആത്മാവ് തരുന്ന ബുദ്ധിയാണ്. അത് അണ്ടർസ്റ്റാൻഡിങ് ആണ്, മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാനുള്ള ശക്തിയാണ്. വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു. എത്ര കൃത്യമായ സമാഗമ കൂടാരത്തെക്കുറിച്ചുള്ള മോശ പ്രവാചകനെ ആത്മാവ് കൊടുത്ത ആ സ്വർഗീയ ദർശനങ്ങൾ അതുപോലെ തന്നെ ഉൾക്കൊള്ളുകയാണ്, ഗ്രഹിച്ചുകൊണ്ട് കർത്താവിനായി അവൻ ആ കൂടാരം നിർമ്മിക്കുകയാണ്. അതിനുള്ള ചൈതന്യം അത് അവനെ പ്രാപ്തമാക്കിയത് വിവേകത്തിന് ആത്മാവാണ്. ഇന്ന് കർത്താവിന് വേണ്ടി, സഭയ്ക്കു വേണ്ടി സ്വർഗം നൽകുന്ന ആത്മീയ രഹസ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനും കാലത്തിനനുസൃതമായ പുതിയ പുതിയ ശുശ്രൂഷകൾ നമുക്ക് ആരംഭിക്കുവാനും നമ്മെ സഹായിക്കുന്നത് വിവേകത്തിൻ്റെ ആത്മാവാണ്. വിവേകത്തിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തൊരു വ്യക്തിയാണ് നമ്മുടെ സോളമൻ. സോളമൻ രാജാവ്, രാജാക്കനോട് 1:3-9 സോളമൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും കർത്താവേ വിവേകം നൽകണമേ. സോളമനിൽ ജ്ഞാനത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്രകാരം വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവന് കഴിഞ്ഞത്. ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുക, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്. തുടർന്നുള്ള ദിവസങ്ങൾ നമ്മുടെ ആലോചന ആത്മാവിനെ കുറിച്ച് കാണും, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ. ഈ കാലഘട്ടത്തിൽ ശക്തമായി നമ്മളിൽ വെളിപ്പെടേണ്ട മറ്റൊരു വിശിഷ്ടദാനമാണ് ആലോചനയുടെ ആത്മാവ്. ഇതെല്ലാം ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ ജ്ഞാനമുള്ളത് കൊണ്ടാണ് വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം രാജാവായ സോളമന് കിട്ടിയത്. രാജാവിന് മനസ്സിലായി, വിവേകത്തിൻ്റെ ആത്മാവില്ലാതെ, വിവേക ചൈതന്യമില്ലാതെ ഈ ഭാര്യ ചുത്രവാഴ്ച നിർവഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നേതൃത്വ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിശ്ചയമായും വിവേകത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കണം. മാതാപിതാക്കൾ വിവേകത്തിന് ആത്മാവിൽ നിറയണം. എന്തിന്? കുടുംബത്തെ ആവിധം ക്രമീകരിക്കുക. സമർപ്പിതരെ, വന്യ വൈദികരെ, നമ്മുടെ അഭിവിന്ദ്യ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നേതൃത്വ സ്ഥാനങ്ങളിൽ, അത് ആത്മീയമായ നേതൃത്വത്തിലാവട്ടെ, ഭൗതികമായ നേതൃത്വത്തിലാവട്ടെ, അവർക്കെല്ലാം ഒരുപോലെ ആവശ്യമാണ് വിവേകത്തിൻ്റെ ആത്മാവ്. കർത്താവ് എന്താണ് ചെയ്തത്? 3:12 വന്ന്, 1 രാജാക്കന്മാർ, നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് രണ്ടും കൊടുക്കുക. വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരുമുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഈ വിവേക ചൈതന്യത്താലാണ്, ഈ ജ്ഞാന ചൈതന്യത്താലാണ് സോളമൻ തൻ്റെ ജനത്തെ നയിച്ചത്. അവൻ ജ്ഞാനിയായ, വിവേകിയായ രാജാവായ, അവൻ്റെ പ്രശസ്തി ലോക അതിർത്തിയോളം എത്തുകയാണ്. 3-ാമത്തൊരു വ്യക്തിയാണ് ദാനിയേൽ. എല്ലാ പ്രവാചകരിലും വിവേക ചൈതന്യമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പ്രവാചകനായ ദാനിയേലിലെ.
വെളിയിൽ നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകം പഴയ നിയമത്തിലെ വെളിപാട് പുസ്തകം എന്നാണ് പല ബൈബിൾ പണ്ഡിതരും പറയുന്നത്. പഴയ നിയമത്തിലെ വെളിപാട് പുസ്തകമാണ് ദാനിയേലിൻ്റെ പുസ്തകം. യുഗാന്ത്യത്തെക്കുറിച്ചും യുഗാന്ത്യ സഭയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും യുഗാന്ത്യ നാളുകളിൽ വെളിപ്പെടുന്ന പ്രവൃത്തികളെക്കുറിച്ചൊക്കെ എത്ര ആധികാരികമായി കൃത്യമായിട്ടാണ് ദാനിയേൽ പ്രവചിച്ചിരിക്കുന്നത്. ഇത് വെറും ഒരു ആലിംഗാരിക ഭാഷയിൽ എഴുതിയിട്ടുള്ളതല്ല. സഭാപിതാക്കന്മാരെ, ഇത് യുഗാന്ത്യ നാളുകൾക്കുള്ള സന്ദേശം തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. വിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റം പിതാവ് ഇത് അംഗീകരിക്കുന്ന പല സഭാപിതാക്കന്മാരും ദാനിയേലിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രവചന വിഷയങ്ങൾ, അത് യുഗാന്ത്യ സഭയ്ക്ക്, യുഗാന്ത്യ നാളുകൾക്ക് കർത്താവ് നൽകുന്ന പ്രവചന സന്ദേശങ്ങൾ തന്നെയാണെന്ന് അവർ സ്ഥിരീകരിച്ചിരിക്കുക. പക്ഷെ ഇന്ന് പലരും അത് ആലിംഗാരിക ഭാഷയിൽ, അത് ആ കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞ് അത് പലപ്പോഴും അത് പഠിപ്പിക്കുന്നുണ്ട്. അത് ശരിയായിരിക്കാം, പക്ഷേ പ്രിയപ്പെട്ടവരെ, അതിലൊരു ഒരു പ്രവചനത്തിൻ്റെ സ്പാർക്ക് കിടപ്പുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. വെളിപാട് പുസ്തകവുമായി അതിന് വലിയ ബന്ധമുണ്ട്. ദാനിയേലിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? 5:11-12 വചനങ്ങൾ, നിന്റെ രാജ്യത്ത് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരുവനുണ്ട്. നിന്റെ പിതാവിൻ്റെ കാലത്ത് ദേവന്മാരുടേതുപോലുള്ള തെളിഞ്ഞ ജ്ഞാനവും അറിവും അവനിൽ കാണപ്പെട്ടിരുന്നുകൊണ്ട്. അസാധാരണമായ ബുദ്ധി, യെസ്, അതാണ് വിവേകം, വിജ്ഞാനവും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള ഗൂഢാർത്ഥ വാക്യങ്ങൾ വിശദീകരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ട അറിവും. താൻ ബാൽത്താശാസ്ത്രർ എന്ന് വിളിച്ചിരുന്ന ദാനിയേൽ എന്നവനിൽ ഉണ്ടെന്ന് അവർ കണ്ടു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജ്ഞാനത്തിനും അറിവിലും ദാനിയേൽ അതിശക്തനായിരുന്നു. അതുകൊണ്ടാണ് യുഗാന്ത്യ സഭയെക്കുറിച്ച്, യുഗാന്ത്യ നാളുകളെക്കുറിച്ചുള്ള ദൈവിക രഹസ്യങ്ങൾ പ്രവാചകനായ ദാനിയേലിലൂടെ വെളിപ്പെടുന്നത്. മറ്റു സഹോദരങ്ങളെ, മറ്റു പല പ്രവാചകരിലും ഈ ആത്മാവ് ശക്തിയോടെ വെളിപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാലഘട്ടത്തിൽ യുഗാന്ത്യ നാളുകളിൽ യുഗാന്ത്യ സഭയിൽ അതിശക്തിയോടെ ഈ ആത്മാവ് വെളിപ്പെടേണ്ട ഒരു സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോകും, നമ്മൾ വഴി തെറ്റിപ്പോകും, നമ്മൾ കൃപയിൽ വീണുപോകും. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴി തെറ്റിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃപയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ, വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കണമെങ്കിൽ, നിത്യതയുടെ വെളിച്ചത്തിലും ദർശനത്തിലും അനേകരെ ആത്മീയമായി സജ്ജമാക്കണമെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, വിവേകത്തിൻ്റെ ആത്മാവ് നമുക്ക് കൂടിയേ തീരൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി നമ്മുടെ കർത്താവ് ഈശോയിലേക്ക് വാ, നമ്മുടെ ഈശോയുടെ ജീവിതത്തിലേക്ക് വാ. ഈശോയുടെ പരസ്യ ശുശ്രൂഷയിൽ എത്ര ശക്തിയോടെയാണ് വിവേകത്തിൻ്റെ ആത്മാവ് വെളിപ്പെട്ടത്. ഈശോയെ വാക്കിൽ കൊടുക്കുവാനും ഈശോയെ പരീക്ഷിക്കുവാനും അവനെ അപമാനിക്കാൻ അവഹേളിക്കുവാനുമായിട്ട് ഫരീസൈര് വന്ന്, ഈശോയുടെ എതിർപ്പുണ്ടായിരുന്നവർ വന്ന് ചോദിച്ചു, ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കണമോ? അതൊരു ഒരു കുരുട്ട് ചോദ്യമാണ്. സ്നേഹത്തോടെ ചോദിച്ചതല്ല, കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചതല്ല, വക്രബുദ്ധിയോടെ. നമ്മൾ പറഞ്ഞില്ല, വളഞ്ഞ ബുദ്ധി. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന് മനസ്സിലായി. കാരണം കർത്താവ് പരിശുദ്ധാത്മ പൂർണ്ണനാണ്. കർത്താവ് ആത്മാവിൻ്റെ സകല ദാനഫല വരങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ കർത്താവ് വെളിപ്പെട്ടിരുന്നു. അവൻ്റെ മനുഷ്യത്വത്തിലും ഈ അഭിഷേക കൃപകൾ സമൃദ്ധമായി ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, വിവേകത്തിൻ്റെ ആത്മാവിൽ ഈശോ മനസ്സിലാക്കി. 22 മത്തായിയുടെ സുവിശേഷം അവിടെ 16-18 വരെയുള്ള വചനങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കർത്താവ് പറഞ്ഞിട്ട് നാണയം കൊണ്ടുവരാൻ പറഞ്ഞു. ആ നാണയം കൊണ്ടുവന്നു. അവർ ചോദിച്ചു, അവർ ഈശോ ചോദിച്ചു, ഈ നാണയം ആരുടേതാണ്? ഇത് സീസറിൻ്റേതാണ്. കർത്താവ് പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുക. സാഹചര്യങ്ങൾ വിവേചിച്ചുകൊണ്ട് കൃത്യമായി അവരുടെ ആ കുശാഗ്ര ബുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് പ്രവർത്തിക്കുകയാണ്. നമ്മളിതിനെ ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ കണ്ടു. ഇത് ജ്ഞാനവും വിവേകമൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണത്. ആ സാഹചര്യങ്ങൾ വിവേചിക്കുവാൻ, ഗ്രഹിക്കാൻ പറ്റിയത് വിവേകത്തിൻ്റെ ആത്മാവിലൂടെയാണ്. ആ എതിർപ്പിൻ്റെ വാക്കുകളെ, ആ കുശാഗ്ര ബുദ്ധിയെ പരിശുദ്ധാത്മ തകർക്കുകയാണ്. വീണ്ടും അതേ അധ്യായത്തിൽ കാണാൻ പറ്റും.
ഒരു സ്ത്രീ, അവൾക്ക് ഏഴ് ഭർത്താക്കന്മാരോട് അവൾ ജീവിച്ചു, ഏഴുപേര് മരിച്ചു. അവർ ചോദിക്കുകയാണ്, ഇവൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആരുടെ ഭാര്യയായിരിക്കുന്നു? എന്നെ ചോദ്യം ചോദിച്ചത് കർത്താവ് അതിന് കൊടുത്ത മറുപടി എന്താണ്? കർത്താവ് കൊടുത്ത മറുപടി എന്താണ്? 29-30 വചനം വായിച്ച് എന്താ പറയുന്നത്? യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഈശോ പറയുകയാണ്, ഉദ്ധാരത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയില്ല, പിന്നെയോ അവർ സ്വർഗത്തിൽ ദൂതന്മാരെ പോലെയായിരിക്കും, ദൂതന്മാരെ പോലെയായിരിക്കും. എൻ്റെ സഹോദരങ്ങളെ, പാപിനിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ടുവന്നു. ഈശോടെ അവർ പറഞ്ഞു, മോശയുടെ നിയമം ഞങ്ങളെ പഠിപ്പിക്കുന്നു ഇവളെ കല്ലെറിയണമെന്ന്. നീ എന്താണ് പറയുന്നത്? ഈശോയെ കുടുക്കാനുള്ള ചോദ്യമാണ്. കല്ലെറിയണമെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, കല്ലെറിയരുതെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. വാക്കിൽ കുരുക്കാണ്. വിവേകത്തോടെ മനസ്സിലാക്കി, വിവേകത്തിന് ആത്മാവിനത് മനസ്സിലാക്കി, ഇത് കുരുക്കാണല്ലോ, ഇതൊരു കുരുട്ടു ബുദ്ധിയാണല്ലോ. ഉടനെ ആത്മാവ് വെളിപ്പെടുത്തി, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ. എന്നാ വചന, അത് ഈശോ പറഞ്ഞ വചനം കണ്ടു. അത് വെറും മാനുഷിക ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല. സഹോദരങ്ങളെ, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. ഉടനെ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരുമായി സ്ഥലം വിട്ടു എന്നാണ് പറയുന്നത്. കർത്താവ് ആ വലിയ പീഡയെ, ആ എതിർപ്പിൻ്റെ വാക്കുകളെ തകർത്ത് കളയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, എത്രയെത്ര സംഭവങ്ങൾ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ, വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ, സഭാപിതാക്കന്മാരുടെ ജീവിതത്തിൽ എത്രയോ ശക്തമായി വിവേകത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യുഗാന്ത്യ സഭയിൽ ഈ അവസാന നാളുകളിൽ കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വിവേകത്തിൻ്റെ ആത്മാവ് കൂടിയേ തീരൂ. എന്തിനെ? നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, സഭയെ ഉണർത്തുവാൻ വേണ്ടി, കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി, നമ്മുടെ സമൂഹങ്ങളെ നവീകരിക്കാൻ വേണ്ടി. എൻ്റെ സഹോദരങ്ങളെ, ഈ അഭിഷേകം കൂടിയേ തീരൂ. നമ്മളതിന് വേണ്ടി ആഗ്രഹിക്കണം, ദാഹിക്കണം, കർത്താവിൻ്റെ മുൻപിൽ നിലവിളിക്കണം. പൗലോസിലേക്ക് തിമോത്തിയോസിനോട് പറയുന്നില്ലേ, തനെഴുതിയ രണ്ടാമത്തെ ലേഖനം, അവിടെ രണ്ടാമധ്യായം 7 വചനം, ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ അവധാനപൂർവ്വം ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും. എല്ലാ കാര്യങ്ങളും, എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും. അതാണ് സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അതാണ് വിവേകത്തെ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ. എൻ്റെ സഹോദരൻ, ഇത് മനസ്സിലാക്കണ്ടേ? നമ്മളിത് മനസ്സിലാക്കണ്ടേ? ലോക കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതിയോ? ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ അപ്ഡേറ്റഡ് ആയാൽ മതിയോ? നമ്മളിവിടെ അന്യരും പരദേശികളുമാണ്. നമ്മൾ ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. നമ്മൾ നിത്യതയെക്കുറിച്ച്, സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച്, ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് അറിയണ്ടേ? അത് മനസ്സിലാക്കാനുള്ള കഴിവ്, പ്രാപ്തി ആത്മാവ് നമുക്ക് തരും. വീണ്ടും നമുക്ക് കാണാൻ പറ്റും പൗലോസിലെ കൊരിന്ത്യർക്കെഴുതിയ 1:12 വചനത്തിൽ എന്താ പറയുന്നത്? നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടു. അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്, ദൈവത്തിൻ്റെ ദാനങ്ങൾ. ഇപ്പോൾ സപ്താത്മാക്കള്, ആത്മാവിൻ്റെ ഫലങ്ങൾ, ആത്മാവിൻ്റെ വരങ്ങൾ, ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, സഭയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ, പരിശുദ്ധത്വത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ, വെളിപ്പെടുത്തപ്പെട്ട ദൈവിക രഹസ്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കുവാനുള്ള കഴിവ് വിവേകത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നു. ദാനിയൽ പ്രവചനം 10:1 കൂടി നമുക്ക് വായിക്കാം. 10:1 അവിടെ എന്താ പറയുന്നത്? ദാനിയൽ പ്രവചനം 10:1, ദാനിയേലൊരു വെളിപാടുണ്ടായി. അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു. ഒരു ദർശനത്തിലൂടെ അതിനർത്ഥം ഗ്രഹിക്കുവാൻ ദാനിയേലിന് കഴിയുകയാണ്, ദാനിയേലിന് സാധിക്കുകയാണ് ഗ്രഹിക്കുവാനായിട്ട്. ആ ദൈവിക രഹസ്യം, വെളിപാട് ഗ്രഹിക്കുവാൻ ദാനിയേലിന് കഴിയും. ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് വിവേകത്തിൻ്റെ ആത്മാവാണ്. വഴിതെറ്റാതെ അവസാന ശ്വാസം വരെ
കർത്താവിനോടും സഭയോടും വിശ്വസ്തത പുലർത്തി നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ ഈ സപ്തദാനങ്ങൾ കൂടിയേ തീരൂ. ഞാൻ ആദ്യ നാളുകളിൽ സെഷനിൽ പറഞ്ഞിരുന്നു, വിശുദ്ധരെ വിശുദ്ധരാക്കിയത് ഈ സപ്തദാനങ്ങളാണ്. സഭാപിതാക്കന്മാരെ ദൈവിക ജ്ഞാനവും വിവേക ചൈതന്യവും നിറച്ചത് ഈ സപ്തദാനങ്ങളാണ്. രക്തസാക്ഷികൾക്ക് വിശ്വാസ വീര്യം പകർന്നു കൊടുത്തത് ഈ സപ്തദാനങ്ങളാണ്. സഹോദരങ്ങളെ, യുഗാന്ത്യ നാളുകളിൽ നാമും ഈ അഭിഷേക പകർച്ചയാൽ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം ശക്തിപ്പെടും. വിവേകത്തിന് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം ശക്തിപ്പെടും. ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരാകും. നമ്മൾ ആഴമുള്ളവരാകും. നമ്മൾ ഇളക്കുവാനോ പറ്റിക്കുവാനോ ചതിക്കുവാനോ തെറ്റായ പ്രബോധനങ്ങൾ വ്യാജ പഠനങ്ങൾ നൽകി നമ്മൾ വ്യതിചലിപ്പിക്കുവാനോ ആർക്കും സാധിക്കുകയില്ല. മാത്രമല്ല, വിവേകമുള്ള ഹൃദയങ്ങളിലേക്ക് ആലോചനകൾ കടന്നു വരും. ദൈവത്തിൻ്റെ ആലോചനകൾ കടന്നു വരും. സഹോദരൻ, എന്തുമാത്രം നന്മകളാണ്, അനുഗ്രഹങ്ങളാണ് ഈ ദാനത്തിലൂടെ സ്വർഗം നമുക്ക് തരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് പ്രത്യേകമായി വിവേകത്തിന് ആത്മാവിനായി പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള ദിനങ്ങളിലെല്ലാം ഈ സപ്തദാനങ്ങളാൽ നിറയുവാൻ, ദൈവത്തിൻ്റെ സപ്താത്മാക്കളെ നമ്മളെല്ലാം പൂരിതരാകുവാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി, സമൂഹങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ നമ്മൾ ത്യാഗമെടുത്ത് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയാ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ആരാധന ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുകയാണ്. നിങ്ങളിനിയും അനേകരോട് പറയണം. കുടുംബത്തിലുള്ളവർ ഒന്നിച്ച് കാണണം. കുറച്ച് കുറച്ച് നമുക്ക് കഠിനമായിട്ട് തോന്നും. കാരണം തമാശകളോ മറ്റ് അനുഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ ഒരു സന്ദേശത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി, ആവശ്യകത മനസ്സിലാക്കി സഹോദരങ്ങളെ അനേകർ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക. എല്ലാവരും ആത്മാവിൻ്റെ വിശുദ്ധദാനങ്ങളിൽ നിറയപ്പെടുവാൻ നമ്മൾ ദൈവാത്മാവിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളാകണം. നിങ്ങളത് ലിങ്കുകളൊക്കെ അയച്ചു കൊടുക്കണം. പോസ്റ്ററുകളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം നിങ്ങൾ ഷെക്കേന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യ നാളുകൾ നിങ്ങളോട് പറയുമായി നമ്മുടെ ക്യാൻറ്റീൻ പ്രവർത്തനങ്ങളൊക്കെ. സഹോദരങ്ങളെ, സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ മൂലം അത് ചില അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കുറച്ച് സ്റ്റക്ക് വന്നിരിക്കുകയാണ്. അത് തടസ്സങ്ങൾ കുറച്ച് നേരിടുന്നുണ്ട്. സ്ട്രക്ചറൊക്കെ കുറച്ചൊക്കെ ആയിക്കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ പ്രാർത്ഥിക്കണം, കഴിയതുപോലെ സഹായിക്കണം. അതുപോലെ ഓരോ മാസവും ഇത് മുന്നോട്ട് പോകാനുള്ള വലിയ വലിയ സാമ്പത്തികമായി ഭാരിച്ച ചിലവുകളുണ്ട്. ഈശോയെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന നിങ്ങളാണ്, നിങ്ങളുടെ പ്രോത്സാഹനത്തിൻ്റെ കരങ്ങളാണ് ഈ ശുശ്രൂഷയെ നടത്തിക്കൊണ്ട് പോകുന്നത്. സാധിക്കുന്നതുപോലെ നിങ്ങളെ സഹായിക്കണമേ. നമുക്ക് പുതിയ പുതിയ എക്യുപ്മെൻസുകളൊക്കെ അത് അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമായി. അപ്പം അതിനെല്ലാം നമുക്കത് റൺ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. നിങ്ങൾ ആ അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങൾ നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നൽകണമെന്ന് ഒത്തിരി സ്നേഹത്തോടെ താല്പര്യപ്പെടുകയാണ് സഹോദരങ്ങൾ. നിർബന്ധിക്കുന്നതല്ല. നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ കർത്താവ് വിശ്വസ്തനായതുകൊണ്ട് ഓരോ ദിവസം ഇങ്ങനെ കൈപ്പിടിച്ച് നടത്തുകയാണ്. അപ്പോൾ ആ ഫിനാൻഷ്യലായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. നിങ്ങളെ സഹായിച്ച് കരുത്. അമ്മ മാതാവ് ഏറ്റെടുത്തിരിക്കുന്നൊരു ശുശ്രൂഷയാണ്. അമ്മയാണ് കരം പിടിച്ച് നയിക്കുന്നത്. അതിന് ഗൂഗിൾ പേ എല്ലാം ഉണ്ട്. നിങ്ങൾ കഴിയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളീ ശുശ്രൂഷകളെ സാമ്പത്തികമായും നിങ്ങൾ സഹായിക്കണം. പ്രാർത്ഥന കൊണ്ട് നിങ്ങളിതിനെ പൊതിയണം. പ്രാർത്ഥനയുടെ കോട്ട കെട്ടി ഈ ശുശ്രൂഷകളെ നിങ്ങൾ സംരക്ഷിക്കണമെന്ന്, നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകൾ എപ്പോഴും ഇതിനോട് കൂടെ ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ താല്പര്യപ്പെടുകയാണ്. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും ദിവ്യകാരണ ഈശോയിലേക്ക് സമർപ്പിച്ച് ആത്മാവിൻ്റെ സപ്തദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് വിവേകത്തിൻ്റെ ആത്മാവിനായി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം.